നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. അധ്യാപകരുടെ ജോലി സംരക്ഷണം ആവശ്യപ്പെട്ട് KSTA പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു. സ്റ്റാഫ് ഫിക്സേഷനിലെ അപാകതയാണ് അധ്യാപകരെ പ്രതികൂലമായി ബാധിച്ചതെന്നും ഇതിനുത്തരവാദികൾ വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാരാണെന്നും അധ്യാപക സംഘടനാ നേതാക്കൾ. പുതുപ്പള്ളിയിൽ അലയടിച്ചത് സംസ്ഥാന ഭരണത്തിനെതിരായ ജനവികാരമെന്ന് കോൺഗ്രസ്. ചാണ്ടി ഉമ്മന്റെ ചരിത്ര വിജയത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ. വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഷൊർണൂരിലും വിജയാഹ്ലാദ പ്രകടനം. ചെറുപ്പുളശ്ശേരി മഞ്ചക്കല്ലിൽ തൊഴിലാളികളുടെ താമസമുറിയിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. പ്രതി മനോഹരനെ ചെറുപ്പുളശ്ശേരി പോലീസ് പിടികൂടിയത് ഈറോഡ് വച്ച്. മോഷ്ടിച്ച ഫോണുകൾ പ്രതി പോണ്ടിച്ചേരിയിൽ വിറ്റതായി പോലീസ്. കോട്ടായിയിൽ ചെമ്പൈ ജയന്തി ദ്വിദിന സംഗീതോത്സവത്തിന് ശനിയാഴ്ച തിരിതെളിയും. 127-ാമത് ചെമ്പൈ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ചെമ്പൈ ഗ്രാമത്തിൽ സംഗീതോത്സവത്തിന് ആരംഭമാകുക. മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലത്തിന്റെ സംഗീതാരാധനയോടെ ശനി ഞായർ ദിവസങ്ങളിലായി 150-ൽ പരം ഗായകരും ഉപകരണ സംഗീത കലാകാരന്മാരും സംഗീതാരാധന നടത്തുമെന്ന് ചെമ്പൈ വിദ്യാപീഠം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. അധ്യാപകരുടെ ജോലി സംരക്ഷണം ആവശ്യപ്പെട്ട് KSTA പാലക്കാട് DEO ഉപരോധിച്ചു. സ്റ്റാഫ് ഫിക്സേഷനിലെ അപാകതയാണ് അധ്യാപകരെ പ്രതികൂലമായി ബാധിച്ചതെന്ന് KSTA നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സ്റ്റാഫ് ഫിക്സേഷൻ അപാകതയ്ക്ക് ഉത്തരവാദികൾ വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാരാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി ആരോപിച്ചു. ആവശ്യത്തിന് വിദ്യാർത്ഥികളുണ്ടായിട്ടും അധ്യാപകർ പുറത്തുപോകേണ്ട സാഹചര്യമുണ്ടായത് സ്റ്റാഫ് ഫിക്സേഷനിലെ അപാകത കൊണ്ടാണ്. UID പോർട്ടലിൻ്റെ വേഗതക്കുറവും സമയക്കുറവും അധ്യാപകരുടെ സൃഷ്ടിയല്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സർക്കാർ എയ്ഡഡ് മേഖലയിലെ നിരവധി അധ്യാപകരുടെ ജോലി സുരക്ഷിതത്വമാണ് ഇല്ലാതായത്. ഇത് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും പ്രതികൂലമായി ബാധിക്കും. സ്റ്റാഫ് ഫിക്സേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെ അപാകത പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന ഒരു വർഷം പ്രശ്നപരിഹാര സാധ്യത ഉണ്ടാവാനിടയില്ല. ഇതുകൊണ്ട് തന്നെ DD ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് നൌഷാദ് അലി ആവശ്യപ്പെട്ടു. ഉപരോധ സമരത്തിന് KSTA ജില്ലാ സെക്രട്ടറി മഹേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അരുൺകുമാർ, അജില എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ കേരളമെമ്പാടും ഇന്ന് പൂർത്തീകരിക്കുകയാണ്. ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ ഇതുവരെ ലഭിച്ച കണക്ക് പ്രകാരം ചില സർക്കാർ വിദ്യാലയങ്ങളിൽ അനുവദിക്കാൻ കഴിയുന്ന തസ്തിക പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില എയ്ഡഡ് വിദ്യാലയങ്ങളിലും ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പുതിയതായിട്ട് PSC കടന്നു വരേണ്ട, സർക്കാർ മേഖലയ്ക്ക് വരേണ്ട LPST, UPST, HSI പുതിയ ഉദ്യോഗാർത്ഥികൾക്കും നിലവിൽ എയ്ഡഡ് സ്കൂളിൽ ജോലിയെടുക്കുന്ന ചില അധ്യാപകർക്കുമെല്ലാം തന്നെ അതുവഴി തസ്തിക നഷ്ടം ഉണ്ടാവുകയും വലിയ പ്രയാസം അതിന്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു സമരം സംഘടന ആലോചിച്ചത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ചെറുപ്പുളശ്ശേരിയിലെ മൊബൈൽ ഫോൺ മോഷണക്കേസിൽ പ്രതി പിടിയിൽ. തമിഴ്നാട് നമക്കൽ സ്വദേശി 32 വയസ്സുള്ള മനോഹരനെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് പിടികൂടിയത്. ചെറുപ്പുളശ്ശേരി മഞ്ചക്കലിൽ തൊഴിലാളികളുടെ താമസമുറിയിൽ നിന്നാണ് പ്രതിയായ മനോഹരൻ 2 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചത്. ഫോണുകൾ മോഷ്ടിച്ച് ഇയാൾ കടന്നുകളയുകയായിരുന്നു. ഈറോഡ് വച്ചാണ് ചെറുപ്പുളശ്ശേരി പോലീസ് പ്രതിയെ പിടികൂടിയത്. മനോഹരൻ മോഷ്ടിച്ച 2 മൊബൈൽ ഫോണുകളും തമിഴ്നാട് പോണ്ടിച്ചേരിക്ക് സമീപം വിറ്റതായി പോലീസ് പറഞ്ഞു. ചെറുപ്പുളശ്ശേരി SHO T ശശികുമാർ, SI B പ്രമോദ്, ASI ഉണ്ണികൃഷ്ണൻ, CPOമാരായ പ്രശാന്ത്, സൻഫീർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതി മനോഹരനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ ചെറുപ്പുളശ്ശേരി. പുതുപ്പള്ളിയിലെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. ചാണ്ടി ഉമ്മന്റെ വിജയം ഇടതു സർക്കാരിനെതിരായ താക്കീതാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് KA ജയദീപ്, നേതാക്കളായ CA ശങ്കരൻകുട്ടി, ജയൻ മംഗലം, ബുഷറ റഷീദ്, PV ഹസനാർ, SAA ആസാദ്, വറീദ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KA അജിത് കുമാർ, മണ്ഡലം സെക്രട്ടറി AS ഹംസ, ജിജോ കുര്യൻ, സന്ധ്യ കൊടക്കാടത്ത്, ശശിമംഗലം, TV സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി.
പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ ഷൊർണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഷൊർണൂർ ടൗണിൽ നടന്ന പ്രകടനത്തിന് ഡി സി സി സെക്രട്ടറിമാരായ ഷൊർണൂർ വിജയൻ, കെ കൃഷ്ണകുമാർ, വി കെ ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണൂരിൽ മുസ്ലിം ലീഗ്, വനിതാ ലീഗ് നേതൃത്വ കൺവെൻഷൻ നടന്നു. ലീഗ് നേതാവും പഞ്ചായത്ത് അംഗവുമായ വി എം അൻവർ സദീഖ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെയും സമുദായത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് എക്കാലത്തും ശക്തമായി ഇടപെടാറുണ്ടെന്ന് വി എം അൻവർ സാദിഖ് പറഞ്ഞു. ചില രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നു എന്ന് പറയുന്ന രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞ അവരുടെ ആ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, രാഷ്ട്രീയം വേറെ, പള്ളി വേറെ, അതുകൊണ്ട് പള്ളികളുടെ കാര്യത്തിൽ നിങ്ങൾ രാഷ്ട്രീയമായി ഇടപെടരുത് എന്ന് പറഞ്ഞപ്പോ ആ നേതാവ് പറഞ്ഞത് എനിക്ക് അബദ്ധം പറ്റി അറിയാതെ പറഞ്ഞു പോയതാണ്, അതിന് പ്രശ്നമാക്കണ്ട എന്ന് പറയണം എന്നാണ് പറഞ്ഞത് എന്നോട്. അതുകൊണ്ട് അതുപോലെ ഏത് വിഷയത്തിലും, ചെറിയ വിഷയം മുതൽ ഏത് വിഷയത്തിലും സമുദായത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എന്നുള്ളത് കെ പി മുനീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പി യു റജുല, പി എം ഇക്ബാൽ, വനിതാ ലീഗ് നേതാക്കളായ ഹസീന, ഷബിത എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായിയിൽ ചെമ്പൈ ജയന്തി ദ്വിദിന സംഗീതോത്സവത്തിന് ശനിയാഴ്ച തിരിതെളിയും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 127-ാം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ചെമ്പൈ ഗ്രാമത്തിലാണ് ദ്വിദിന സംഗീതോത്സവം. ശനിയാഴ്ച വൈകുന്നേരം 3:30 മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുടെ സംഗീത ആരാധനയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുക. വൈകിട്ട് 5:30 ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. കവി പി ടി നരേന്ദ്രമേനോൻ അധ്യക്ഷത വഹിക്കും. പി പി സുമോദ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സുകുമാരി നരേന്ദ്രമേനോൻ, കുഴൽമന്ദം രാമകൃഷ്ണൻ എന്നിവർ സംസാരിക്കും. വൈകുന്നേരം 6:30 ശ്രീവത്സൻ ജെ മേനോനും സംഘവും കച്ചേരി അവതരിപ്പിക്കും. ഞായറാഴ്ച രാവിലെ 8:30 ചെമ്പൈ വിദ്യാപീഠം അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് സംഗീതാർച്ചന നടത്തും. 11:30 ചെമ്പൈ വിദ്യാപീഠം 38-ാം വാർഷിക സമ്മേളനം നടൻ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എന്നിവർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് മണ്ണൂർ രാജകുമാരനുണ്ണിയും സംഘവും സംഗീത കച്ചേരി അവതരിപ്പിക്കും. ഭരത് കൃഷ്ണ, തിരുവനന്തപുരം കായംകുളം കമല ശ്രീറാം, ആലപ്പുഴ ആര്യകൃഷ്ണൻ, ഇടപ്പള്ളി അജിത്ത്, ശ്രീലതാ മേനോൻ, ഷഫീഖ് വലപ്പാട്, എസ് ആർ വിനോദ് തുടങ്ങി 150-ൽപ്പരം ഗായകരും ഉപകരണ സംഗീത കലാകാരന്മാരും സംഗീതാരാധന നടത്തുമെന്ന് ചെമ്പൈ വിദ്യാപീഠം പ്രസിഡന്റ് ചെമ്പൈ സുരേഷ്, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് നവീകരിച്ചു. നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നിർവഹിച്ചു. നമ്മുടെ 3 സെന്റിലുള്ള ചെറിയൊരു പി വാലുണ്ടാക്കിയ സ്ഥലത്ത് ഓഫീസ്. അപ്പോൾ നമ്മൾക്ക് എവിടെ ഒരു ആസ്ഥാന മന്ദിരങ്ങളും പ്രവൃത്തിക്കാരുടെ മേഖലകളും നല്ലൊരു വീടുള്ള ഒരു അന്തരീക്ഷം വളർന്നാലേ ആ കുട്ടി, ആ കുട്ടി പ്രവർത്തനത്തിന് ഉഷാറും ആ കുടുംബത്തെ ആളുകളും സംതൃപ്തി ഉണ്ടാവും. ഇതൊരു ചെറിയ നമുക്ക് പോകാനും എടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഇല്ലാത്തൊരു ആസ്ഥാന മന്ദിരം ശരിയല്ല. ആസ്ഥാന മന്ദിരം മസ്റ്റാണ്, അത് ഗംഭീരമാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച 3 കൊടിമരങ്ങളിലും നേതാക്കൾ പതാക ഉയർത്തി. കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി സെക്രട്ടറി എം എൻ ഗോകുൽദാസ്, പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ, ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എൽ ചന്ദ്രിക, ബ്ലോക്ക് മെമ്പർ ജിത്തു, തൗഫീഖ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, പാർട്ടി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നടൻ മമ്മൂട്ടിയുടെ 72-ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് കോട്ടായി മേഖലയിൽ പരിസ്ഥിതി പ്രവർത്തകരും മമ്മൂട്ടി ആരാധകരും ചേർന്ന് 72 ഫലവൃക്ഷ തൈകൾ നട്ടു. കോട്ടായി സെക്കൻഡ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സാബു ആദ്യ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി സെക്കൻഡ് വില്ലേജ് ഓഫീസ് പരിസരത്ത് സപ്പോട്ട തൈ നട്ടാണ് തുടക്കം കുറിച്ചത്. തൈനടിയിൽ വില്ലേജ് ഓഫീസർ സാബു ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകരായ കല്ലൂർ ബാലൻ, കെ കെ എ റഹ്മാൻ, ഷംസുദ്ദീൻ മാങ്കുറിശി, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥ ഉഷ എന്നിവരും മമ്മൂട്ടി ആരാധകരും പങ്കെടുത്തു. തൈനടിയിൽ നിന്നും സംരക്ഷണത്തിനും ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതായി കല്ലൂർ ബാലൻ പറഞ്ഞു.
വ്യത്യസ്തമായ ഒരു അഭിനയ ചക്രവർത്തിയാണ് നമ്മുടെ മമ്മൂട്ടി സാർ. അദ്ദേഹത്തിന് 71st വാർഷികമാണ്, 71st ജന്മദിനമാണ് ഇന്നലെ കഴിഞ്ഞത്. ഇന്നലെ ഞങ്ങൾ മഴയും മറ്റും തടസ്സപ്പെട്ട് വെക്കാൻ പറ്റില്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് സപ്പോർട്ട മരോട് ഞങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സും ആയുസ്സും ആരോഗ്യ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന്. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഷൊർണൂർ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ സി സി ജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് ജീവദ്യുതി 2023 എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ സി സി ജയൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന വളരെ നല്ലൊരു കാര്യത്തിൽ ഒന്നാണ്. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ എസ് എസ് രൂപീകൃതമായിട്ട് ഏകദേശം 50 കഴിഞ്ഞുവെങ്കിലും എൻ എസ് എസ് എന്ന ആശയം കൊണ്ടുവരുന്നത് തന്നെ ജവഹർലാൽ നെഹ്റുവാണ്. ബിരുദത്തിന് മുൻപായിട്ട് സാമൂഹിക സേവനം നടത്തണമെന്ന ആശയം കൊണ്ടുവരുന്നത് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും 1969 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്താണ് 37 യൂണിവേഴ്സിറ്റികളിലായിട്ട് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. പ്രിൻസിപ്പാൾ പി എൽ സാബു അധ്യക്ഷത വഹിച്ചു. ശിവദാസ്, ബലരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മിഥുൻ പ്രകാശ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പിരായിരിയിൽ ഗൃഹനാഥൻ കിണറ്റിൽ വീണു മരിച്ചു. പിരായിരി ഇരുപ്പക്കാട് പൊട്ടക്കുളം വീട്ടിൽ 48 സുന്ദരനാണ് മരിച്ചത്. വീടിന് മുന്നിലെ ആൾമറയില്ലാത്ത കിണറിൽ അബദ്ധത്തിൽ കാൽവഴുതി വീഴുകയായിരുന്നു. പാലക്കാട് നോർത്ത് പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഭാര്യ ശാന്ത, മക്കൾ സുധീഷ്, ഷാബു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപകരുടെ ജോലി സംരക്ഷണം ആവശ്യപ്പെട്ട് കെ എസ് ടി എ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു. സ്റ്റാഫ് ഫിക്സേഷനിലെ അപാകതയാണ് അധ്യാപകരെ പ്രതികൂലമായി ബാധിച്ചതെന്നും ഇതിനുത്തരവാദികൾ വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാരാണെന്നും അധ്യാപക സംഘടനാ നേതാക്കൾ. പുതുപ്പള്ളിയിൽ അലയടിച്ചത് സംസ്ഥാന ഭരണത്തിനെതിരായ ജനവികാരമെന്ന് കോൺഗ്രസ്. ചാണ്ടി ഉമ്മന്റെ ചരിത്ര വിജയത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ. വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഷൊർണൂരിലും വിജയാഹ്ലാദ പ്രകടനം. ചെറുപ്പുളശ്ശേരി മഞ്ചക്കല്ലിൽ തൊഴിലാളികളുടെ താമസമുറിയിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. പ്രതി മനോഹരനെ ചെറുപ്പുളശ്ശേരി പോലീസ് പിടികൂടിയത് ഈറോഡ് വച്ച്. മോഷ്ടിച്ച ഫോണുകൾ പ്രതി പോണ്ടിച്ചേരിയിൽ വിറ്റതായി പോലീസ്. കോട്ടായിയിൽ ചെമ്പൈ ജയന്തി ദ്വിദിന സംഗീതോത്സവത്തിന് ശനിയാഴ്ച തിരിതെളിയും. 127th ചെമ്പൈ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ചെമ്പൈ ഗ്രാമത്തിൽ സംഗീതോത്സവത്തിന് ആരംഭമാകുക. മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലത്തിന്റെ സംഗീതാരാധനയോടെ ശനി ഞായർ ദിവസങ്ങളിലായി 150 പരം ഗായകരും ഉപകരണ സംഗീത കലാകാരന്മാരും സംഗീതാരാധന നടത്തുമെന്ന് ചെമ്പൈ വിദ്യാപീഠം ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.